ചൈനീസ് നവവത്സരാഘോഷങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു നിശാ ക്ലബിൽ നടന്ന വെടിവെപ്പിൽ പത്ത് പേർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ ഞെട്ടൽ മാറാതെ അമേരിക്ക മറ്റ് പത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ലോസ് ഏഞ്ചൽസിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററോളം മാറിയുള്ള ഏഷ്യൻ വംശജരായ അമേരിക്കക്കാർ തിങ്ങിപ്പാർക്കുന്ന മൊഡേരി പാർക്കിലായിരുന്നു സംഭവം അറുപത് ശതമാനത്തോളം ചൈനീസ് വംശജർ താമസിക്കുന്ന ഇവിടെ ആയിരക്കണക്കിന് ആളുകളായിരുന്നു ചൈനീസ് പുതുവർഷം ആഘോഷിക്കാൻ എത്തിയത് പുതുവർഷം പിറന്നതിൽ പിന്നെ അമേരിക്കയിൽ നടക്കുന്ന അഞ്ചാമത്തെ വെടിവെപ്പാണിത് അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് അക്രമിയുടേതെന്ന് കരുതുന്ന ഒരു വെളുത്ത വാൻ ടോറൻസിൽ വെച്ച് പിടികൂടി ജപ്പാനീസ് ഗ്രോസറി സ്റ്റോറായ ടോക്കിയോ സെൻട്രലിന്റെ പാർക്കിംഗ് സ്ഥലത്ത് വച്ചാണ് കാർ പിടികൂടിയത് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയത് ഡ്രൈവറുടെ ഭാഗത്തെ വിൻഡോ ഗ്ലാസിൽ വെടിയുണ്ട തുളഞ്ഞു കയറിയ രണ്ട് ദ്വാരങ്ങൾ ഡ്രൈവർ സ്റ്റിയറിംഗിൽ തല കമ്പിഴ്ത്തി മരിച്ച നിലയിലും വിവിധ നിയമപരിപാലന ഏജൻസികൾ പറയുന്നത് ഡ്രൈവർ സ്വയം നിറയുതിർത്ത് മരണമടഞ്ഞു എന്നാണ് നിശാക്ലബിൽ വെടിയുതിർത്ത് അക്രമി തന്നെയാണോ ഇതെന്ന കാര്യം ലോസ് ഏഞ്ചൽസ് ഷെറീഫ് റോബർട്ട് ലൂണ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ വെടിവെപ്പിന് ദൃക്സാക്ഷികളായവർ അക്രമി വന്ന ഇത്തരത്തിലുള്ള ഒരു വെളുത്ത കാർഗോ വാനിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഏകദേശം അഞ്ചടി പത്തിഞ്ച് വരമുള്ള ഒരു ചൈനീസ് വംശജൻ തന്നെയാണ് കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ആദ്യ വെടിവെപ്പിനു ശേഷം ഇയാൾ തോക്കുമായി തൊട്ടടുത്തുള്ള അൽഹാംബ്ര പട്ടണത്തിലെ ഒരു ഡാൻസ് ഹാളിലും എത്തിയിരുന്നതായി ലോസ് ഏഞ്ചൽസ് ടൈംസ് പറയുന്നു എന്നാൽ ചിലർ അയാളുമായി ഏറ്റുമുട്ടി തോക്ക് കൈക്കലാക്കിയതോടെ അയാൾ പിന്തിരിയുകയായിരുന്നു രണ്ടായിരത്തി എട്ടിലെ ക്രിസ്മസ് തലയിൽ നടന്ന വെടിവെപ്പിനു ശേഷം ഇത്രയധികം ആളുകൾ മരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അന്ന് സാന്റക്ലൂസിന്റെ വേഷത്തിൽ അഞ്ച് തോക്കുകളുമായി ഒരു വീടിനകത്ത് കയറി അക്രമി വെടിവെച്ചു കൊന്നത് ഒൻപത് പേരെയായിരുന്നു അക്രമിയുടെ മുൻഭാര്യയും അവരുടെ മാതാപിതാക്കളും മരിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു സംഭവത്തിന് ശേഷം പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ഈ സമാനതകളായിരിക്കാം ഇവിടെയും അക്രമത്തിന് കാരണം കുടുംബ പ്രശ്നങ്ങളായിരിക്കാം എന്ന നിഗമനത്തിലെത്താൻ പോലീസിനെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ മറ്റ് സാധ്യതകൾ തള്ളിക്കളയുന്നില്ലെന്നും മുൻവിധികളില്ലാത്ത അന്വേഷണമാണ് തുടരുന്നതെന്നും പോലീസ് വക്താവ് അറിയിച്ചു